മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. പാഠ്യപദ്ധതി പരിഷ്കരണത്തിലെ ഗൂഢനീക്കങ്ങൾക്കെതിരെ പ്രതിഷേധമുയർത്തി മഞ്ചേരിയിൽ മണ്ഡലം SYS സംഘടിപ്പിച്ച ജാഗ്രതാ സദസ്. സിദി ഹാജി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി യു എ ലത്തീഫ് MLA ഉദ്ഘാടനം ചെയ്തു. പാഠ്യപദ്ധതി ചട്ടക്കൂടുകളിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ലിംഗസമത്വ നിർദ്ദേശങ്ങൾ കേരളീയ സമൂഹം നാളിതുവരെ പുലർത്തിപ്പോന്ന പാരമ്പര്യ രീതികൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും എതിരാണെന്ന ജാഗ്രതാ സദസ് അഭിപ്രായപ്പെട്ടു. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ചട്ടക്കൂടിൽ വ്യക്തത ആവശ്യമുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ചില സൂചനകൾ മാത്രം നൽകിയത് ആശങ്കയുളവാക്കുന്നതാണെന്ന് സംഗമം കുറ്റപ്പെടുത്തി. ഭരിക്കുന്നവരുടെ തെറ്റായ ആശയങ്ങൾ രഹസ്യമായി പൊതിഞ്ഞെടുത്ത് ആർക്കും മനസ്സിലാകാത്ത വിധം വിദ്യാർത്ഥി മനസ്സുകളിൽ കുത്തിവെക്കാനുള്ള നീക്കം ചെറുക്കണമെന്ന് അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA പറഞ്ഞു. വിദ്യാലയങ്ങളിൽ ആണും പെണ്ണും ഇടകലർന്നിരിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുകയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസത്തിന്റെ പാഠ്യപദ്ധതി അവതരിക്കുമ്പോൾ ചട്ടക്കൂടുണ്ടാക്കുമ്പോൾ എല്ലാവരുടെയും വിശ്വാസങ്ങൾ അത് ഹനിക്കാത്ത രീതിയിലാവണം എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഇവിടെ ഏതെങ്കിലും ഭരിക്കുന്ന പാർട്ടി അവർ വിശ്വസിക്കുന്ന ആശയവും ആദർശവും മെല്ലെ പൊതിഞ്ഞ് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ പിഞ്ചു ഹൃദയങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ നടപടി പ്രതിഷേധാർഹമാണ് എന്നാണ് ഈ ജാഗ്രതാ സദസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടേ രണ്ട് കാര്യങ്ങളെ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഒന്ന്, ഈ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇടകലർന്നുള്ള വിദ്യാഭ്യാസം അത് എത്രമാത്രം പ്രായോഗികമാണ്, അത് അനുകൂലിക്കുവാൻ ആർക്ക് സാധിക്കും? നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്കും അത് അംഗീകരിക്കുവാൻ സാധിക്കാത്തതാണ്. മണ്ഡലം വൈസ് പ്രസിഡന്റ് TS പുകോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അലവീദ അരിമി കുഴിമണ്ണ വിഷയാവതരണം നടത്തി. ബഷീർ ഫൈസി അലവി, MA റഹ്മാൻ മൗലവി, ജാഫർ സഖാഫി, സമദ് മുസ്ലിയാർ വെട്ടിക്കാട്ടിരി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.